നമസ്കാരം. ലക്ഷദ്വീപിൽ ജൈവായുധ പ്രയോഗം എന്ന ആരോപണം നടത്തി കുപ്രസിദ്ധി അർജിച്ച ലക്ഷദ്വീപ് സാംസ്കാരിക പ്രവർത്തകയും നടിയുമായ ആയിഷ സുൽത്താന ലവ് ജിഹാദിനെയും മതം മാറ്റ ലോബിയുടെയും കണ്ണിയാണെന്ന വെളിപ്പെടുത്തൽ. ആയിഷ സുൽത്താന മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ കൂടിയായ മാധ്യമ പ്രവർത്തകനാണ് ഈ വിവാദ വിഷയം പുറത്തുവിട്ടിരിക്കുന്നത്. തന്റെ സ്ഥാപനത്തിൽ തന്നെ സുൽത്താനയുടെ സഹപ്രവർത്തകനായിരുന്ന യുവാവിനെ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകുകയും അവിടെ വെച്ച് മതം മാറ്റാൻ ശ്രമിച്ചുവെന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നും ആ യുവാവിന്റെ ശബ്ദരേഖയിൽ പറയുന്നു. മതം മാറ്റ ലോബിയുമായി ബന്ധമുണ്ടെന്ന വിഷയം കേന്ദ്രം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓൺലൈൻ ചാനൽ അവതാരകനായ ശ്രീജിത്ത് മാരാറാണ് വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ശ്രീജിത്ത് മാരാറുടെ വീഡിയോയും മതം മാറ്റാൻ കൊണ്ടുപോയി എന്ന് പറയുന്ന യുവാവിന്റെ ഓഡിയോയും പുറത്തു വന്നു. ഇതെല്ലാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ അന്വേഷണവും ആവശ്യപ്പെടുന്നു. ഈ ശബ്ദരേഖ പക്ഷേ ആധികാരികമായി ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ശബ്ദരേഖയിലേക്ക് പരിചയപ്പെടുത്തത് മാത്രല്ല ഏട്ടാ, അവിടെ കല്യാണം കഴിച്ചു, എനിക്കറിയില്ലായിരുന്നു അങ്ങോട്ട് പോയത് കല്യാണം കഴിക്കാനാണെന്നുള്ളത്. എന്റെ പൊന്നി അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞപ്പല്ലേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോണ്ട് എന്നെ നേരെ ഗസ്റ്റ് ഹൗസിലേക്കാണ് കൊണ്ടുപോയത്, ഇവരുടെ വീട്ടിലേക്കെല്ലാം കൊണ്ടുപോയത്. അപ്പൊ അത് അന്വേഷിക്കുമ്പോ നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് പറയാം, കാരണം ഞാൻ തോന്നണല്ല, കാരണം ചത്തലാത്ത് എന്ന് പറയുന്നത് ദ്വീപില് അവളുടെ കല്യാണം കഴിഞ്ഞാനുള്ള തെളിവ് അവിടെ ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ അറിയാല, കാരണം അവിടെ നിന്ന് ചാവാണ്ട് രക്ഷപ്പെട്ടു പോകുന്നത് എന്റെ ഒറ്റ ബുദ്ധി കൊണ്ട് മാത്രമാണെന്നുള്ളത് ഭംഗിയായിട്ട് അറിയാം. കാരണം അത്രമാത്രം ആൾക്കാരുടെ മുന്നിലാണ് ഞാൻ ഈ മേത്തനായിട്ട് ഞാൻ അഭിനയിച്ചത്. അതും അവരെ കൈയൊക്കെ പിടിച്ച് അറബിയിലൊക്കെ ചൊല്ലണ സമയത്ത് ഞാൻ അറബിയൊക്കെ പറയാൻ പറ്റ പാടി എനിക്കാറുള്ളൂ. അവര് വള്ളി കയറി നിസ്കരിക്കുന്ന സമയത്ത് ഞാനും കൂടെ കയറി നിസ്കരിച്ച്, അതൊന്നും അറിയാത്ത ഞാൻ. അങ്ങനെയാണ് അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത്. അവിടെ ശരിക്കും പറഞ്ഞ അവിടുത്തെ ഇതിനകത്ത് അവിടുത്തെ പള്ളിയിൽ ആ മുക്രി വന്ന് ആ രജിസ്റ്ററില് ശരിക്കും പറഞ്ഞ ഞാൻ അവളും കൂടെ അവിടെ കല്യാണം കഴിച്ചതിന്റെ തെളിവ് അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ എന്റെ പേര് ഷാനവാസ്, ഉമ്മാടെ പേര് ഷെറീന, അച്ഛന്റെ പേര് ഷെറീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അവളുടെ ശരിക്കുള്ള പേര് ഐഷോമാബി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ശരിക്കും പറഞ്ഞ തെളിവുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ വിറ്റായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും ചങ്കൂറ്റം കാണിക്കുന്ന ആളായിരുന്നു. പക്ഷെ അന്ന് എന്റെ കൂടെ ജീവിക്കണ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ ഹിന്ദുവായിട്ട് ജീവിച്ച ആളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐശ്വര്യ എന്നുള്ള പേരൊക്കെ സ്വീകരിച്ച് 4 കൊല്ലത്തോളം എന്റെ കൂടെ ഹിന്ദുവായിട്ട് ജീവിച്ച ആളാണ്. ആ ആള് പെട്ടെന്ന് ഞാൻ ഈ സംഭവം ഞാൻ കാണണ്ടായിരുന്നില്ല. കാരണം ഇപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് റേഞ്ചും കാര്യമൊന്നും കിട്ടില്ല. അപ്പൊ ഒന്ന് രണ്ട് സുഹൃത്തുക്കളാണ് എനിക്ക് ഈ ലിങ്ക് അയച്ചു തന്നത്. ഈ ലിങ്ക് അയച്ചെന്ന് കണ്ടപ്പോ ഞാൻ അവിടെ കിളി പോയി, എന്റെ പൊന്നെ ഇവള് ഇത്ര ആക്റ്റീവ് ആയോ. എനിക്കൊരു വൈരാഗ്യമില്ല പുള്ളിക്കാരത്തിയോട്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയും ഞാനിങ്ങനെ വലിയ ആളായത് എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോഴും ഞാൻ അതിന്റെ ഇടയിൽ കമന്റ് ഇടാനോ എന്റെ ഇപ്പോഴത്തെ പുതിയ സുഹൃത്തുക്കൾക്ക് പോലും മിക്ക അറിയില്ല. ഞാനൊക്കെ ട്രാൻസിലേക്ക് പോണ വഴിക്കൊക്കെ ഓരോ ഫ്ലക്സ് കാണാറുണ്ടാവുള്ളത്. ഇത് ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു ആവശ്യമില്ലാതെ കാര്യമാണ്. കാരണം അതന്നാ സംസാരിച്ചപ്പോ, കാരണം തെറ്റും കാര്യങ്ങളൊക്കെ ആർക്കും പറ്റും. അതപ്പോ അവിടെ പ്രസ്ഥാനം പിൻവലിക്കണം എന്ന് പറഞ്ഞപ്പോ അതങ്ങോട്ട് ആ പിന്നീട് പറഞ്ഞാൽ തെറ്റും അപ്പം അവിടെ പറഞ്ഞാൽ മതിയായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ എനിക്ക് തെറ്റുപറ്റി പോയതാണ്, അല്ലെങ്കിൽ ഞാൻ അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ പറഞ്ഞാൽ അവിടെ തീരണ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അത് ആ സോറി പറയാനും താഴാനും തയ്യാറല്ലാണ്ടായി പോയി. ഇതന്നെയാണ് ഞങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത്.